യോ ഗൈസ്, സോ ഒരു സിനിമ കണ്ടിട്ട് കരയുക അല്ലെങ്കിൽ കണ്ണീന്ന് വെള്ളം വരിക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് വളരെ റെയറായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. കാരണം അത്ര പെട്ടെന്നൊരു സിനിമ കണ്ടിട്ട് ഇമോഷണലി ഇലവേറ്റ് ആവുന്നൊരു വ്യക്തിയല്ല ഞാൻ. ബട്ട് എങ്കിലും സിനിമ നല്ലപോലെ ആസ്വദിക്കും, അതിലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉൾക്കൊള്ളും. എനിക്ക് തോന്നുന്നു ആനിമേ മൂവീസൊക്കെ കാണുന്ന സമയത്ത്, ചില ആനിമേ മൂവീസ് സീരീസുകളൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ്, അതുപോലെ തന്നെ മാക്കോട്ടോ ഷിങ്കായുടെ ചില സിനിമകളൊക്കെ കണ്ടപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് കണ്ണീന്ന് വെള്ളം വന്നു തോന്നുന്നു. അല്ലാണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല, പുട്ടി കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്നൊരു മൂവിയുണ്ട്. ആ ഒരു സിനിമ കണ്ടിട്ട് കരഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു സിനിമ കണ്ടിട്ടൊരു കണ്ടു കഴിഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് ഞാൻ ആ കട്ടിലേൽ കിടന്നങ്ങ് പോയി. അതായത് ആ ഒരു സിനിമയെപ്പറ്റി ആലോചിച്ച് വല്ലാണ്ടങ്ങായിപ്പോയി, സ്ട്രക്കായി പോയി എന്ന് വേണം പറയാൻ. സോ ഇന്നത്തെ വീഡിയോ കഥ പറയാൻ പോകുന്നത് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന സിനിമയെപ്പറ്റിയാണ്. 1988 ഒരു മൂവിക്ക് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്രമാത്രം നമ്മുടെ ഇമോഷൻസിനെ ഇലവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. സോ ഇന്നത്തെ വീഡിയോ കഥ നോക്കാൻ പോകുന്നത് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. സോ ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1988 ഇറങ്ങിയ ഒരു വാർ ഡ്രാമ മൂവിയാണ്. അതായത് യുദ്ധത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നൊരു ചിത്രമാണ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന കൈൻഡ് ഓഫ് യുദ്ധ സിനിമയല്ല, അല്ലെങ്കിൽ വാർ മൂവിയല്ല ഈ ഒരു ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്നത്. പകരം യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ആ ഒരു മറ്റൊരു സൈഡിനെ കാണിക്കുന്ന മൂവിയാണ്. നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൂടെ ഒരുപാട് സോൾജിയേഴ്സൊക്കെ അനുഭവിക്കുന്ന കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അവർ പോരാടുന്നതും അവർ നമുക്ക് വേണ്ടി ഓരോ ഫ്രീഡം നേടിയെടുത്ത് തന്നതൊക്കെ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വാർ മൂവീസിൽ നമ്മൾ കൂടുതലും കാണുന്നത് സോൾജേഴ്സിനെ പറ്റിയുള്ള കഥകളായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനെയാണ് ഈ ഒരു മൂവി കാണിക്കുന്നത്. രണ്ട് സിബ്ലിങ്സിനെ, അതായത് ജപ്പാനിൽ താമസിക്കുന്ന രണ്ട് സിബ്ലിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന ചിത്രം മുൻപോട്ട് നീങ്ങുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ രണ്ട് സിബ്ലിങ്സ് എങ്ങനെയാണ് സർവൈവ് ചെയ്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് ആ ആളുകളൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്ത് അവരെത്രമാത്രം ദുരിതത്തിലൂടെയാണ് കടന്നു പോയെന്ന് വളരെ നന്നായിട്ട് കൺവേ ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് 1988 ഇറങ്ങിയ ആ ഒരു സിനിമയുടെ ആനിമേഷനാണ്. ഗിബ്ലി സ്റ്റുഡിയോ ആണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി സ്പിരിറ്റഡ് വേ എന്ന് പറയുന്ന ഒരു ചിത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ഗിബ്ലി സ്റ്റുഡിയോടെ തന്നെ സ്പിരിറ്റഡ് വേ എന്ന് പറയുന്ന ഒരു ചിത്രത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ, അതായത് ആ ഒരു ചിത്രം പോലെ തന്നെ വളരെ മികച്ച ആനിമേഷൻസ്, 1988 ഇറങ്ങിയ ഒരു ചിത്രത്തിന് ഇത്രമാത്രം മികച്ച ആനിമേഷൻസ് ഉണ്ട്. ഒന്നും പറയാനില്ല, വളരെ മികച്ച രീതിയിൽ തന്നെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് വരച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആനിമേസ് അങ്ങനെയാണല്ലോ, അപ്പം അതിനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ കുറച്ചും കൂടെ ഭീകരമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാക്കിക്കൊണ്ട് വരുന്നത് ഇത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ചിത്രമാണെന്ന് പറയുമ്പോഴത്തേനാണ്. ഞാൻ ഇപ്പോഴും ഈ ഒരു സിനിമയ്ക്കകത്ത് എന്താണ് സംഭവിച്ചേ, ഈ ഒരു സിനിമ നമ്മളെ ഇത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് നിങ്ങൾ കണ്ട് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇത് റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിനെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നൊരു സ്റ്റോറിയുണ്ട്. ആ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന ചിത്രം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നടന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സിന് നടന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഒരു ചിത്രം വളരെ നന്നായിട്ട് വിവരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഇതിലെ രണ്ട് ആ ഒരു സിബ്ലിങ്സിനിടയിലുള്ള കണക്ഷനും ഒക്കെ ഇവർക്ക് നല്ല രീതിക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഓരോ മൊമെൻറ്റിനും നമ്മുടെ ഉള്ളിൽ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ക്ലൈമാക്സിൽ ഈ ഒരു സിനിമ കുറച്ച് സീക്വൻസുകളൊക്കെ കാണിച്ചു തരും. ഈ സിബ്ലിങ്സിലെ ഏറ്റവും ഇളയ ആൾ തൻ്റെ ഒഴിവായിട്ടുള്ള സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ വളരെ നമ്മുടെ ഉള്ളിലൊരു വലിയ വെയിറ്റായിട്ട് കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഞ്ചത്തൊരു വലിയ വെയിറ്റ് എടുത്ത് വെച്ച ഫീലായിരിക്കും ഒരു ചിത്രം കണ്ടു കഴിയുമ്പോൾ.
പിന്നെ ഒരുപാട് കാര്യം ഈ ഒരു സിനിമയെപ്പറ്റി പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിട്ട് പോകും. കാരണം ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞ ആൾക്കാണെങ്കിൽ ഈ ഒരു സിനിമയെപ്പറ്റി 100 കൂട്ടം കാര്യങ്ങൾ പറയാൻ കാണും. സത്യം പറഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊക്കെ എത്രമാത്രം ലക്കിയാണെന്ന്. കാരണം അത്രയും വലിയ ഭീകരമായിട്ടുള്ളൊരു സംഭവത്തിലൂടെയൊന്നും നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു ചിത്രം 1945 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നടന്ന വേൾഡ് വാർ 2 എടുത്ത് വെച്ച് കാണിച്ചിരിക്കുന്നത്. സിനിമ നടക്കുന്ന ആ ഒരു സമയത്തിനെ വളരെ നന്നായിട്ട് തന്നെ, അതായത് ജപ്പാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രൂവൽറ്റിയെ നല്ലവണ്ണം എടുത്ത് കാണിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ആനിമെ ഫാനാണ്, ആനിമെ സിനിമകളെ സീരീസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ചിത്രം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. 1988 ഇറങ്ങിയേക്കുന്ന ഒരു സിനിമയാണ്, അതുകൊണ്ട് വലിയ സംഭവമൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെ നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആനിമെ കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ആനിമെ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം കൂടെ കണ്ടിരിക്കണം. കാരണം നമുക്ക് നാളെ നമ്മുടെ ഒരു ഫ്രണ്ടിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന, നമ്മുടെ ഫ്രണ്ട്സും അറിഞ്ഞിരിക്കേണ്ട ചില റിയൽ ഇൻസിഡൻസ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. സോ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഇതുപോലെ ഹൈലി അങ്ങനെ ആനിമേ മൂവീസ് ഒന്നും, അതായത് ഈവൻ ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അത്രമാത്രം ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പ്യുവർ ജെമ്മാണ് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്നത്. ലോല ഹൃദയരായിട്ടുള്ള ആളുകൾ കാണുവാണെങ്കിൽ കയ്യിൽ കണ്ണൊക്കെ തുടയ്ക്കാനുള്ള സാധനമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരിക്കുക. കാരണം ഒരു വലിയ വെയിറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കാൻ ചാൻസ് ഉള്ള ചുരുക്കം ചില മൂവീസിലൊന്നാണ് ദി ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക.